ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ചോസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എങ്ങനെ നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും സേമിയ പായസം ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്: പാല് 1.5 ലിറ്റർ, പഞ്ചസാര 1 കപ്പ്, വറുത്ത സേമിയ 100 ഗ്രാം, ബട്ടർ, കുറച്ച് കശുവണ്ടി അണ്ടിപ്പരിപ്പും. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ആദ്യം ഒരു പാത്രത്തിലോട്ട് 1 സ്പൂൺ ബട്ടർ ഇട്ട ശേഷം അതിലോട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് 1.5 ലിറ്റർ പാൽ ഒഴിച്ച് നല്ലപോലെ ഇളക്കുക. പാല് വേവുന്ന വരെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, ഇല്ലെങ്കിൽ പാല് പാത്രത്തിന്റെ അടിയിൽ പിടിക്കും. പാല് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം ഒഴിക്കുന്നത് സേമിയ നല്ലപോലെ വേവാൻ വേണ്ടിയാണ്. 100 ഗ്രാം വറുത്ത സേമിയ ഇട്ട ശേഷം ഉടനെ തന്നെ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ സേമിയ തമേൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് സേമിയ വേവുന്ന വരെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. സേമിയ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. സേമിയ നല്ലപോലെ കുക്കായ ശേഷം മറ്റൊരു പാനിലോട്ട് 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം അതിലോട്ട് കശുവണ്ടിയും മുന്തിരിങ്ങയും ഇട്ട് നല്ലപോലെ ഒന്ന് വറക്കുക. മുന്തിരിങ്ങ വീർക്കുകയും കശുവണ്ടി ഒരല്പം ബ്രൗൺ കളറായി കഴിയുമ്പം ഇത് കോരിയെടുക്കാം. ഇനി ഇത് സേമിയയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഈ വിഷുവിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.